ഇപ്പോൾ കോവിഡ് കാല മാനസിക സംഘർഷത്തെ നേരിടാൻ ചിരി പദ്ധതി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറുമായ ശ്രീ പി വിജയൻ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ കോവിഡ് കാലഘട്ടം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഒന്ന് കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കൊക്കെ ഉള്ള ഇഷ്യൂസ് അല്ല, മാനസിക ഇഷ്യൂസും അതുപോലെ തന്നെ അക്രമങ്ങളൊക്കെ ചില ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം കൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിരി ഹെൽപ് ഡെസ്ക് എന്നുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ അവരുടെ വിവിധങ്ങളായിരിക്കുന്ന ഇഷ്യൂസ്, ഏത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും അത് വിളിച്ചു പറയാനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ട്, ഇതിൽ കുട്ടികൾക്ക് സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു പ്രയാസത്തെയും അഡ്രസ് ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ്, ഒരു കോൾ സെന്ററായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 17,000 കോളുകൾ നമുക്ക് ഇതിനകം തന്നെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ബേസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടീം തന്നെ തിരുവനന്തപുരത്ത് ഒരു ക്യാപ് ഹൗസ് ആണ്, ചിൽഡ്രൻ പോലീസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിലാണ് ഈ കോള് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും നമുക്ക് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെ തന്നെ പിയർ മെന്റേഴ്സിന്റെയും ഒക്കെയുള്ള ഒരു ഒരു കോർ ഗ്രൂപ്പ് അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ കിട്ടുന്ന കോളുകൾ ഏത് തരത്തിലുള്ളതാണ്? ഇപ്പൊ കുട്ടികൾ ചില സമയത്ത് കുട്ടികളുടെ ആട്ടിൻകുട്ടിയെ മോഷണം പോയതും ചെടി വെട്ടി നശിപ്പിച്ചതും അല്ലെങ്കിൽ അവരുടെ വേരിയസ് മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഓൺലൈൻ അഡിക്ഷൻസ് ഒക്കെ ഉള്ള പല കാര്യങ്ങളാണ് നമ്മളെ വിളിച്ചു പറഞ്ഞിരുന്നത്. അപ്പൊ അത് നമ്മളിവിടെ കിട്ടുന്ന ഉടനെ തന്നെ ജില്ലയിലെ റിസോഴ്സ് ടീമിനെ ഏൽപ്പിക്കുകയും എല്ലാ റിസോഴ്സ് ടീമും അത് ചിലത് കൗൺസിലിംഗിന്റെ ആവശ്യമുള്ളതാണെങ്കിൽ കൗൺസിലിംഗ് വഴിയും അല്ലാത്ത ചില പോലീസ് ഇന്റർവെൻഷൻ ആവശ്യമുള്ളതാണെങ്കിൽ പോലീസ് ഇന്റർവെൻഷൻ വഴിയും അത് പരിഹരിക്കുന്ന സംവിധാനമാണ്. ചില കേസുകളിൽ വീടുകളിൽ അച്ഛനമ്മമാർ തമ്മിലുള്ള കലഹം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ തന്നെ രൂപം കൊടുത്തിരിക്കുന്ന കോവിഡിന്റെ കാലത്ത് കൊടുത്തിരിക്കുന്ന ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റർ എന്നുള്ള DCRC എന്നുള്ള സെന്റർ വഴി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള കോൺഫ്ലിക്ട് സെന്റേഴ്സിൽ തന്നെ നമ്മൾ ഏകദേശം DCRC വഴി തന്നെ ഏകദേശം 6,000 പരാതികൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവിധങ്ങൾ ഇത് 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 കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്, ഇത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. ഇത് ബേസിക്കലി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാതരം സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസും അവരുടെ പ്രശ്നങ്ങളും അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾക്ക് അവരുടെ സന്തോഷത്തെ അവരുടെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള ഇഷ്യൂസ് ആണെങ്കിലും അത് ഒരു ഫോൺ കോളിലൂടെ അറിയിക്കാനുള്ളതാണ്. ഞങ്ങളുടെ 9497-9400-200-9000 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 9 വരെയുള്ള ഒരു സമയം ഈ ഫോണിൽ ആളുകൾ അറ്റൻഡ് ചെയ്തിരിക്കും. അതിന് വേണ്ടുന്ന ഈ വിളിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നടപടികളും സ്വീകരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ ഇതിന് ഗുണം കിട്ടിയിരിക്കുന്ന ആളുകൾ വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പരമാവധി ആളുകൾ ഇതിന്റെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും. കോവിഡ് കാല മാനസിക സംഘർഷത്തെ നേരിടാൻ ചിരി പദ്ധതി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറുമായ ശ്രീ പി വിജയൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.